നമ്മൾ വിഴിഞ്ഞത്തേക്ക്. പുനലൂർ മൂവാറ്റുപുഴ പാത റോഡ് പൊക്കി എന്നിട്ടും വെള്ളം കയറിയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ കബീർ കടവിൽ ചോദിക്കുന്നു, റോഡ് പൊക്കി നന്നാക്കിയതോ അതോ മുക്കി നന്നാക്കിയതോന്നോ? റോഡിന് കുഴപ്പമൊന്നുമില്ല, സത്യം പറയണമല്ലോ, അവിടെ യാത്ര ചെയ്യാറുള്ളതാണ്. റോഡിൻ്റെ കുഴപ്പമല്ല, പക്ഷെ അത്രയും പൊക്കിയിട്ട് പോലും അവിടെ വെള്ളം കയറിയെന്നാണ് ഉദ്ദേശിച്ചത്. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ കപ്പലെത്തിയതിൻ്റെ ആഘോഷം ഇന്നാണ്. തലസ്ഥാന ജില്ലയുടെ മുഖച്ഛായ മാറ്റുന്ന വികസന ചുവടുവയ്പ്പിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി കപ്പലിനെ വരവേൽക്കും. വൈകിട്ട് 4 മണിക്കാണ് പരിപാടി. കെ ജി കമലേഷ് വിഴിഞ്ഞത്ത് നിന്ന് തത്സമയം ചേരുന്നുണ്ട്. കമലേഷ്, കേരളത്തിൻ്റെ പ്രശസ്തി വാനോളം ഉയർത്താൻ കഴിയുന്ന ഒരു പദ്ധതിയാണ്, പക്ഷേ അതിൻ്റെ ചടങ്ങിനെ ചൊല്ലി ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. ലത്തീൻ സഭ പങ്കെടുക്കുമോ ഇല്ലയോ, ഒരിടവക മാത്രമായി പങ്കെടുക്കുമോ, അത് അതിരൂപതയുടെ നിലപാടാണോ എന്നൊക്കെ. അപ്പോൾ ഇന്ന് 4 മണിക്ക് നടക്കുന്ന ചടങ്ങ് എന്തൊക്കെയാണ്, പ്രാതിനിധ്യം എങ്ങനെയൊക്കെയാണ് എല്ലാവരുടെയും? ഗുഡ് മോർണിംഗ് പി ജി. ഇപ്പോൾ കേരളത്തിന്റെ നൂറ്റാണ്ടുകാലുള്ള സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. ഷാങ്ഹായ് ചൈന തുറമുഖത്തു നിന്നും വന്ന ഷെങ്ഹുവ 15 കപ്പലിനെ കഴിഞ്ഞ ദിവസം എത്തിയെങ്കിലും ഇന്ന് ഒന്നുകൂടി ഔദ്യോഗികമായി സ്വീകരിക്കും. ഞാനുള്ളത് അന്താരാഷ്ട്ര സീപോർട്ടിന്റെ മുന്നിലാണ്. വലിയ കടുത്ത നിയന്ത്രണങ്ങളൊക്കെ ഈ മഴയുടെ സമയത്തും അല്ലാതെയുമൊക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഈ ഒരു ചടങ്ങിന്റെ സ്ഥലത്തേക്ക് മാധ്യമ പ്രവർത്തകരെ പോലും കടത്തിവിടുക. ഈ ഒരു ഷെങ്ഹുവ 15 കപ്പലിനെ ഔദ്യോഗികമായി സ്വീകരിക്കും. നേരത്തെ ഒരു തവണ ബർത്തിങ് നടത്തിയതാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഒന്നുകൂടി ഔദ്യോഗികമായി ഈ ഒരു തുറമുഖത്തിനകത്തേക്ക് ബർത്തിങ് ഉണ്ടാകും. അവിടെ മുഖ്യമന്ത്രി, ഒപ്പം തന്നെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാളൊപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി ശശിൻ അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കും. ഇപ്പോൾ ആ കപ്പലിന്റെ ചെറിയൊരു ഭാഗമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. വലിയ നിയന്ത്രണങ്ങളുള്ള കൊണ്ട് അകത്തേക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ ഈ ഒരു കപ്പലിനെ സ്വീകരിക്കുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള പൊതുസമ്മേളനം, സർക്കാർ ഇതൊരു വലിയ ആഘോഷമായി തന്നെ മാറ്റുന്നുണ്ട്. ഈ കപ്പലിൽ കൊണ്ടുവന്ന 3 കൂറ്റൻ ക്രെയിനുകൾ ഇറക്കുന്ന പണികൾ നാളെയാണ്. അതിനുശേഷം ഈ ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. എന്തായാലും കമ്മീഷനിങ് അല്ല യഥാർത്ഥത്തിൽ. ആദ്യമായി എത്തിയ കപ്പലിനെ ഔദ്യോഗികമായി സ്വീകരിക്കുന്ന ചടങ്ങാണ്. എങ്കിൽ കൂടി കപ്പലെത്തി, അതുകൊണ്ട് തന്നെ അതൊരു വലിയ നേട്ടമായി തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉയർത്തിക്കാണിക്കുന്നു. ഇപ്പോൾ തന്നെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള, ഞങ്ങളുടെ കുഞ്ഞാണെന്നതിനെ ചൊല്ലി UDFഉം LDFഉം തമ്മിൽ പരസ്പരം മത്സരിക്കുകയാണ്. എന്തായാലും വലിയ വിമർശനം ഉന്നയിക്കുന്നു. 6,000 കോടിയുടെ അഴിമതി നേരത്തെ ഉന്നയിച്ച പിണറായി വിജയനാണ് ഇപ്പോൾ ആഘോഷപൂർവ്വം ഈ ചടങ്ങ് നടത്തുന്നുള്ള ആക്ഷേപം. പ്രതിപക്ഷം നടത്തുമ്പോൾ കല്ലിട്ടാൽ പോരാ, നിശ്ചയദാർഢ്യം വേണം, അത് പിണറായിക്കാണെന്ന് തിരിച്ചടിക്കുന്നു LDF. എന്തായാലും ഈ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവും പങ്കെടുക്കും. പി ജി സൂചിപ്പിച്ചത് ലത്തീൻ അതിരൂപത കടുത്ത പ്രതിഷേധത്തിലാണ്. അതിരൂപത നേതൃത്വം, ആർച്ച് ബിഷപ്പിനൊക്കെ ക്ഷണമുണ്ടെങ്കിലും അവരാരും ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല. പക്ഷേ ഈ അതിരൂപതയ്ക്ക് കീഴിലുള്ള വിഴിഞ്ഞം ഇടവകയെ ഒപ്പം നിർത്താൻ കഴിഞ്ഞത് സർക്കാരിന് നേട്ടമാണ്. തൊട്ടടു കഴിഞ്ഞ ദിവസം തന്നെ ഈ കട്ടമര തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര തുകയൊക്കെ കൂട്ടിയതിനെ തുടർന്നാണ് ഈ തുറമുഖ പ്രദേശം ഉൾപ്പെടുന്ന ഇടവക ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആഘോഷപൂർവമായ പരിപാടികൾ 4 മണിക്ക് 5,000 പൊതുജനങ്ങൾക്കും പ്രവേശനമുണ്ട്. അങ്ങനെ ഒരു വലിയ സംഭവമാക്കി. തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്, ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ നേട്ടമായി സർക്കാർ ആഘോഷിക്കുന്നു. ഒപ്പം ചേരുമ്പോഴും വിമർശിക്കുന്നു പ്രതിപക്ഷം. PG